ഹലോ എല്ലാവർക്കും നമസ്കാരം, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. നമ്മുടെ ഒരു ദിവസത്തിൻ്റെ തുടക്കം ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ? അത് എത്രമാത്രം ഹെൽത്തി ആക്കാൻ പറ്റുമോ അത്രമാത്രം ഹെൽത്തിയായി കഴിക്കുക. മുരിങ്ങയില ഉപയോഗിച്ചിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. ആഴ്ചയിലൊരു 4 ദിവസമെങ്കിലും നമ്മളുടെ ആഹാരത്തിൽ ഇതുപോലെയുള്ള ഇലക്കറികൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ സുലഭമായി കിട്ടുന്ന ഒന്നല്ലേ മുരിങ്ങയില. ഇപ്പം മുരിങ്ങ പൗഡറൊക്കെ നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. നമ്മുടെ വീട്ടിൽ മുരിങ്ങയില ഉണ്ടെങ്കിൽ നമുക്കത് ഉണക്കിപ്പൊടിച്ച് കുപ്പിയിലാക്കി സൂക്ഷിക്കാം. നമുക്ക് പിന്നെ ദോശയും ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിലേക്ക് ഒന്നോ രണ്ടോ സ്പൂണ് ചേർത്തിട്ട് നമുക്ക് ദോശയൊക്കെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. എല്ലാവർക്കും അറിയാവുന്നതാണ് മുരിങ്ങയിലയുടെ ഗുണങ്ങൾ. 300-ൽ പരം രോഗങ്ങൾക്കുള്ള ഒരു പ്രതിവിധിയാണ് മുരിങ്ങയില. ഇതിനു മുന്നേ ഞാൻ ചെയ്ത ഒരു വീഡിയോയിൽ മുരിങ്ങയിലയുടെ ഗുണങ്ങളെപ്പറ്റി ഒക്കെ പറയുന്നുണ്ട്. നിങ്ങൾ അതൊക്കെ ഒന്ന് കാണുക. നമ്മുടെ കുട്ടികൾക്കൊക്കെ നമ്മൾ ഈ മുരിങ്ങയില കറിയായിട്ടോ തോരനായിട്ടോ ഒക്കെ വെച്ച് കൊടുക്കുമ്പം അവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. അങ്ങനെയൊക്കെയുള്ള കുട്ടികൾക്കുള്ള ഏറ്റവും നല്ലൊരു വഴിയാണ് ഇതുപോലെ പൗഡറാക്കി ഇഡ്ഡലി മാവിലും ദോശമാവിലും ഒക്കെ ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോസ് മുഴുവനായിട്ട് കാണുക. ഞാൻ ഇങ്ങനെയുള്ള ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി കുറേ ഇതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഞാനിപ്പോൾ ഒരു പാത്രം ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അത് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നമുക്ക് എത്ര ആണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ എന്ത് കറിയായാലും എന്തായാലും നമുക്ക് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ ഒന്നിലും കിട്ടില്ല. ഇത് ചൂടായ ശേഷം നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുന്നുണ്ട്. കടുക് പൊട്ടിയ ശേഷം നമുക്കതിലേക്ക് കുറച്ച് ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കാം. ഇത് ഒരുപാട് മൂത്ത് പോകണ്ട. ഇതിൻ്റെ കളറൊന്ന് മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം ഒരു മിനിമത്തിൽ വെച്ചാൽ മതി, അല്ലെങ്കിൽ ഈ ഉഴുന്നുപരിപ്പ് വേഗം തന്നെ കരിഞ്ഞു പോകും. ഇത് ചൂടായ ശേഷം നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചെറുതായിട്ട് അരിഞ്ഞു വച്ചേക്കുന്ന ഇഞ്ചിയാണ്. അതിനുശേഷം ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വച്ചേക്കുന്ന ഒരു സവാളയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഒരുപാടങ്ങ് ബ്രൗൺ കളറാവേണ്ട ആവശ്യമില്ല, അറിയാമല്ലോ എല്ലാവർക്കും എങ്ങനെയാണ് വഴറ്റുന്നതെന്നുള്ളത്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കാം. ബ്രോക്കോളി, ക്യാരറ്റ്, ബീൻസും ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്താൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഈ ഉള്ളി വഴറ്റിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ആ ഇഞ്ചിയുടെ പച്ചമണം മാറി ഉള്ളിയും നന്നായിട്ട് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ മെയിൻ ഐറ്റമായ മുരിങ്ങയില ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ ഒരു പിടിയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി നമുക്ക് ഈ മുരിങ്ങയില ചെറിയ തീയിലൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാടങ്ങ് കരിഞ്ഞു പോവുകയോ ഒരുപാട് വഴറ്റിയെടുക്കേണ്ടയോ ആവശ്യമില്ല. ഞാൻ 1 കപ്പ് മുരിങ്ങയിലെന്ന് പറഞ്ഞെങ്കിലും നമുക്കത് 1.5 കപ്പോ 2 കപ്പോ ഒക്കെ ആയാലും ഒരു പ്രശ്നവും, അത് നമുക്ക് അത്രയും ശരീരത്തിന് നല്ലതാണ്. ജസ്റ്റ് 1 മിനിറ്റ് മാത്രം നമുക്കിത് വഴറ്റിയെടുത്താൽ മതി. ഇതൊന്ന് വഴണ്ട് വരുമ്പോൾ നമുക്കിനി അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ഏകദേശം 1.75 കപ്പോളം വെള്ളം എടുത്തിട്ടുണ്ട്. ഈ വെള്ളം ഇനി നന്നായിട്ട് തിളയ്ക്കാൻ അനുവദിക്കുക. തിളച്ച് കഴിയുമ്പോൾ ഇതിനകത്ത് ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഈ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. ഞാൻ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് റവയാണ്. നല്ല വറുത്ത രവയാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത്. വറുത്തതോ വറുക്കാത്തതോ ഏതായാലും പ്രശ്നമില്ല. ഇനി ഈ റവ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ വെള്ളത്തിൽ ഈ രവ നമുക്ക് വെന്ത് കിട്ടണം. അപ്പോൾ എല്ലാ ഭാഗത്തും ഈ വെള്ളം എത്തണം. അതിന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. എപ്പോഴും പലർക്കും ഉള്ള പ്രശ്നമാണ് ഉപ്പുമാവ് ഉണ്ടാക്കുന്ന സമയത്ത് ഒട്ടുകയും വെള്ളം കൂടുതലായി പോവുകയും എത്രമാത്രം വെള്ളം വേണമെന്നും അറിയാത്തത് പലരുടെയും ഒരു പ്രശ്നമാണ്. ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കുന്ന സമയത്ത് എത്ര വെള്ളം വേണമെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. നമുക്കിനി ഇത് ചെറിയ തീയിലൊന്ന് അടച്ചു വെക്കാം. ഇതിപ്പോൾ 1/4 ഭാഗത്തോളം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇതേ കണ്ടില്ലേ, ഒട്ടും പോലും ഇത് ഒട്ടിപ്പിടിച്ചിട്ടില്ല. വെള്ളം കൂടുതലും അല്ല, കറക്റ്റ് അളവിലാണ് വെള്ളം എടുത്തിരിക്കുന്നത്.
ഇനി ഇതൊന്ന് ചെറിയ തീയിൽ വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കിനി അതിലേക്ക് തിരുമിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ഇഷ്ടമല്ലാത്തവർ ചേർക്കേണ്ട ആവശ്യമില്ല. ഉപ്പുമാവിലേക്ക് തേങ്ങ ചേർത്താൽ അതിന് സ്വാദ് കൂടുതലാണ്. അപ്പം ഇഷ്ടമുള്ളവർ ചേർക്കുക. തേങ്ങ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതിൽ എന്തെങ്കിലും കട്ടയൊക്കെ പോലെ ഉണ്ടെങ്കിൽ അത് ഈ തവി വെച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കണം. എന്നിട്ട് ഇളക്കുക. നമ്മൾ ഈ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ കറക്റ്റ് അളവ് അറിയില്ലെങ്കിൽ വെള്ളം കൂടാതിരിക്കാൻ ശ്രമിക്കുക. കുറവാണെങ്കിൽ നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ഇത് ഇത്തിരി സമയം കൂടി ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. അതിനുശേഷം ഒന്ന് തുറന്ന് നോക്കുക. കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഉപ്പുമാവ് കിട്ടും. കണ്ടില്ലേ എത്ര സോഫ്റ്റ് ആയിട്ടുള്ള ഉപ്പുമാവാണ് നമുക്ക് കിട്ടിയിരിക്കുന്നതെന്ന് നോക്കി. ഒന്നും ഒട്ടിപ്പിടിക്കുകയോ കട്ട കിട്ടുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ മുരിങ്ങയില ചേർത്ത് നമ്മൾ തയ്യാറാക്കിയെടുത്ത ഈ ഹെൽത്തി ആയിട്ടുള്ള ഉപ്പുമാവ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ കണ്ണിൻ്റെയും എല്ലിൻ്റെയും പല്ലിൻ്റെയും തൊലിയുടെയും മുടിയുടെയും എല്ലാത്തിൻ്റെയും ആരോഗ്യത്തിന് പറ്റിയ ഒരു ഇലക്കറിയാണ് മുരിങ്ങയില. ഇതുവരെയും ഇങ്ങനെ ഒരു ഉപ്പുമാവ് തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പം നമുക്ക് ഇനിയും പുതിയ പുതിയ വീഡിയോയുമായി കാണാം. അതുവരെ ബൈ.